അപ്പൊ അതൊരു പച്ച തെങ്ങോലയാണ് നമ്മൾ എടുക്കുന്നത്. ആ തെങ്ങോലയിൽ നിന്ന് നമ്മൾ അതിന്റെ കണ്ണികൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഓലെ കണ്ണികൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ഓല കണ്ണികൾ നമുക്ക് ഈർക്കളും അതിൻ്റെ ലീഫുകളും തമ്മിൽ നമുക്ക് അതൊന്ന് വേർപെടുത്തിയെടുക്കണം. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ അത് ചീന്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഈർക്കളും നമുക്ക് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലീഫുകളും ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഈർക്കൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 30 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നൊക്കെ ആവശ്യമുള്ളത് അതിൻ്റെ ലീഫുകളാണ്. ആ ലീഫിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ചീന്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലീഫ് നമ്മൾ ഇതേപോലെ 4 പീസായിട്ട് നമ്മൾ ചീന്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു ഓലക്കണ്ണി നമ്മൾ 4 പീസായിട്ട് ഇതേപോലെ ചീന്തിയെടുത്തു. അതേപോലെ അതിൻ്റെ ഈർക്കളും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇതേപോലെ നമുക്ക് ഈ പീസുകളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓലക്കണ്ണികളൊക്കെ നമ്മൾ ഇതേപോലെ ചീന്തിയെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈർക്കളും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഈർക്കളും ഈ ഓലക്കണ്ണികളും വെച്ചിട്ട് ഇതൊന്ന് മെടഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓലക്കണ്ണികൾ ആദ്യം നമ്മൾ ഇതേപോലെ നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മളത് അങ്ങനെ വെക്കുന്നത്. അതിനുശേഷം അത് ഇതേപോലെ ഒരു പട്ടികയുടെ പീസ് എടുത്തിട്ട് അതിന് മുകളിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം അത് ഇതേപോലെ കാല് കൊണ്ട് അത് അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ഒന്നിടവിട്ട് ഓരോ പീസുകൾ ഇതേപോലെ പൊക്കി പിടിച്ചതിന് ശേഷം ഈർക്കളെടുത്ത് നമ്മൾ അതിനടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിത് മെടഞ്ഞെടുക്കാൻ കഴിയും ഈ രൂപത്തിൽ. അപ്പോൾ അതാ കുറച്ച് ഈർക്കൾ വെച്ച് ഇതാ എല്ലാം ലോക്കായതിന് ശേഷം നമ്മളതൊന്ന് ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ നന്നായിട്ട് അതൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓല കണ്ണികളും അതേപോലെ തന്നെ നമ്മുടെ ആ ഈർക്കളും നമ്മൾ നന്നായിട്ട് അടുപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഈർക്കളിലേക്ക് ബാക്കി വേണ്ടുന്ന ഓല കണ്ണികളും നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നന്നായിട്ട് അടുപ്പിച്ച് നമ്മളിത് മെടഞ്ഞെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു 7-Up ബോട്ടിലാണ്. ആ ബോട്ടിലിൻ്റെ ഉയരം വരുന്ന അതേ അളവിലാണ് നമ്മളിത് മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടി മെടഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമ്മളിത് മെടഞ്ഞെടുത്തു. ഇനി നമ്മുടെ ബോട്ടിൽ ഇതേപോലെ അതിൻ്റെ ഉൾഭാഗത്ത് വെച്ച ശേഷം നമ്മൾ ഇതേപോലെ അത് മടക്കിയെടുക്കുന്നുണ്ട്, അതായത് റോള് ചെയ്ത് എടുക്കുന്നുണ്ട്. റോള് ചെയ്ത് എടുത്തതിന് ശേഷം മറ്റേ ഭാഗത്ത് നിന്നും അതിനുള്ളിലേക്ക് നമ്മളിത് കോർത്തെടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നിന്നും ഇതാ ആ ഈർക്കളിനുള്ളിലൂടെ നമ്മളത് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പീസുകളും നമുക്ക് ഇതേപോലെ കറക്റ്റ് വരുന്ന രീതിയിൽ നമുക്കിത് കോർത്തെടുക്കാം. അപ്പോൾ കോർത്ത് കുറച്ച് കൂടുതൽ, അതായത് ഒരു 4-5 കണ്ണി നമ്മൾ കൂടുതൽ നമ്മൾ കോർത്ത് ഫിറ്റാക്കി ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കോർത്തെടുത്ത ശേഷം ബാക്കി വരുന്ന ആ ഓല കണ്ണിയുടെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ ചെയ്തെടുത്തു. ഇതാക്കി ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്തേക്ക് കൂടുതലായിട്ട് വരുന്ന ഈർക്കിളിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
ഇന്നൊക്കെ നമ്മുടെ ബോട്ടിലിൻ്റെ മൂടി നമുക്ക് അയച്ച് മാറ്റാം. ആ മൂടി നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് ഇതേപോലെ ഒരു പെയിൻറ് ടിന് നമ്മൾ എടുക്കുന്നുണ്ട്. 1 ലിറ്ററിൻ്റെ പെയിൻറ് ടിന്നാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ മെടഞ്ഞെടുത്തിട്ടുണ്ട്. ആ മെടഞ്ഞെടുത്തതിന് ശേഷം നമുക്കതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബോട്ടിലിന് മുകളിലും അതേപോലെ തന്നെ നമ്മുടെ പെയിൻറ് ടിന്നിന് മുകളിലും നമ്മൾ ഇതാ ഓല മെടഞ്ഞതിന് ശേഷം അതാ ഇതേപോലെ ചെയ്തെടുത്തു. ഇന്നൊക്കെ ഇതാ ഇതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ വരുന്ന ഈർക്കിളിൻ്റെ കൂടുതലുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മുകൾ ഭാഗവും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈർക്കിള് ഇതാ കൂടുതലുള്ള ഭാഗമൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതേപോലെ പെയിൻറ് ടിന്നിൻ്റെ മുകളിലേക്ക് വരുന്ന ഈർക്കിളിൻ്റെ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇതാ ഇതേപോലെ ഒരു ലൈസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പെയിൻറ് ടിന്നിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഒരു അതായത് ഓലയുടെ അതായത് നമ്മുടെ ലീഫിൻ്റെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും റൗണ്ട് ചെയ്ത് നമ്മൾ രണ്ട് ഭാഗത്തും ഒട്ടിച്ചെടുത്ത് അതേപോലെ തന്നെ നമ്മുടെ ബോട്ടിലിന് നമ്മൾ ചെയ്തെടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഓലക്കണ്ണി ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതാ ഈ ബോട്ടിൽ നമ്മളിതാ നമ്മുടെ ടിന്നിൻ്റെ അടിഭാഗത്തായിട്ട് നടുഭാഗത്തായിട്ട് നമ്മൾ ഉൾഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതാ ഓലക്കണ്ണി എടുക്കുന്നുണ്ട്. ഓലക്കണ്ണി എടുത്തതിന് ശേഷം അത് ഈർക്കിളും അതായത് ലീഫും തമ്മിൽ വേർപെടുത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ ആ ഓലക്കണ്ണി നമ്മൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അത് രണ്ട് പീസുകൾ നമ്മളിതാ ഇതേപോലെ ഇതാ തിരിച്ചും മറിച്ചും മടക്കി എടുത്തതിന് ശേഷം അതൊന്ന് കോർത്തെടുത്ത് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം അത് കോർത്തെടുത്ത് കഴിഞ്ഞാൽ അത് ലോക്കാവും രണ്ടും തമ്മിലിതാ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ അത് രണ്ടും ലോക്കായി. ഇനി നമ്മളിതാ ഓരോ പീസുകൾ ഇതാ അതിന് മുകളിലേക്ക് വെച്ചിട്ട് ഇതാ ഇതാ തിരിച്ചും മറിച്ചും നമ്മൾ മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓലക്കണ്ണി അതായത് ആ ലീഫ് തീരുന്നത് വരെ നമ്മൾ ഇതാ ഇതേപോലെ മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് അങ്ങോട്ട് മടക്കി ഒന്ന് ഇങ്ങോട്ട് മടക്കി അതേപോലെ രൂപത്തിൽ നമ്മൾ രണ്ട് പീസുകളും നമ്മൾ മടക്കിയെടുക്കുന്നുണ്ട്. ആ ഓലക്കണ്ണി മടക്കിയെടുത്ത് ഇത് അവസാന ഭാഗം നമ്മൾ അതിൻ്റെതാ ഒരു സ്റ്റേപ്ലയർ ഉപയോഗിച്ച് പിന്നടിച്ച് നമ്മളത് നിർത്തുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെതാ ചെറിയ ഭാഗം അതായത് കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ കുറച്ച് പീസുകൾ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതേപോലെ കുറച്ച് പീസുകൾ നമുക്ക് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ ഓലക്കണ്ണി എടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്തെടുക്കുന്നത്. അത് ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെതാ കുറച്ച് ഭാഗം വെച്ചിട്ട് നമുക്കിതാ ഒരു ലീഫ് പോലെ ഇത് കട്ട് ചെയ്തെടുക്കണം. അതാ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ അത് കിട്ടും. അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് പീസുകളും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ രണ്ട് രീതിയിലുള്ള പീസുകളും നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതേപോലെ ഈർക്കിള് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഈർക്കിളിന് മുകളിൽ നമ്മൾ ഇതേപോലെ ലീഫുകൾ പോലെ ചെയ്തെടുത്ത രണ്ട് പീസുകൾ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈർക്കിളിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ട് പീസ് അത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചൊറഞ്ഞു നിൽക്കുന്ന നമ്മൾ മടക്കിയെടുത്ത ആ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലെ കുറച്ച് പീസുകൾ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു 6 പീസോളം നമ്മൾ ഇതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലിനുള്ളിലേക്ക് നമുക്ക് ഇതേപോലെ റൗണ്ടിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ തെങ്ങോല വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളിത് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇതിൽ ഫ്ലവറും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്ലവർ വേസിനായിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഫ്ലവറും നമുക്ക് വെക്കാം. അപ്പോൾ ഇതാ തെങ്ങോല കൊണ്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് അതായത് മെടഞ്ഞ് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഈ തെങ്ങോല ഉണങ്ങിയാൽ ഇനി ഇതിന് എന്തെങ്കിലും കേട് സംഭവിക്കുക എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ തെങ്ങോല എത്ര ഉണങ്ങിയാലും എത്ര വർഷം കഴിഞ്ഞാലും ഒരു കേടും വരില്ല. കാരണം നമുക്കിതൊന്ന് പോളിഷ് ചെയ്ത് കൊടുത്തും കൂടി മതി. ഇത് നമ്മൾ 3 വർഷം മുൻപ് ചെയ്ത ഒരു ഇതാണ്, ഫ്ലവർ വേസിനാണ്. അപ്പോൾ 3 വർഷം ഇത് ചെയ്തിട്ടിതാ, ഇതിന് ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. 3 വർഷം മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ 3 വർഷം നമ്മൾ ചാനൽ തുടങ്ങിയ ആ സമയത്ത് ചെയ്ത ഇതാ ഒരു ക്രാഫ്റ്റാണ്. അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ വേസിനാണ്. അപ്പോൾ അതാ ഉണങ്ങിയാലും നമുക്ക് ഇതിന് യാതൊരു കംപ്ലൈൻറ്റ് സംഭവിക്കില്ല. അതേപോലെ തന്നെയാണ് ഇതോ, ഇത് നമുക്ക് എത്ര ഉണങ്ങിയാലും യാതൊരു കംപ്ലൈൻറ്റ് ഇതിനൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ അടിപൊളിയായിട്ട് എത്ര വർഷം വേണമെങ്കിലും ഇത് നിലനിൽക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഭംഗിയായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.